ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള പേരാണ് മണിക്കൂടാരം. അദ്ദേഹത്തിൻ്റെ വീടിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര്. അവിടുത്തെ ഒരു ഫീലെന്ന് പറഞ്ഞ ഒന്ന് കാണിച്ചിട്ടോ, ഒന്ന് നോക്കിക്കോട്ടെ. നിങ്ങൾ നമസ്കാരം, റുചി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചാലക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ചാലക്കുടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മണിച്ചേട്ടൻ്റെ നാട്, മറ്റൊന്നുമല്ല മണിച്ചേട്ടൻ്റെ നാട് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. മണിച്ചേട്ടൻ്റെ വീട്, മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസ്. അപ്പോൾ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് മണിച്ചേട്ടനും മണിച്ചേട്ടനെ സംബന്ധിച്ചിരിക്കുന്ന വിശേഷങ്ങളും മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും റുചി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറക്റ്റ് മണിച്ചേട്ടൻ്റെ അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ ഒരു ഒരു സ്വർണ്ണത്തലികയിൽ പോലെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രതിമ. അപ്പോൾ ആ പ്രതിമയുടെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കോർണറിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കേരവാന ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിയുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ലേ, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേരവൻ. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ മണിച്ചേട്ടൻ്റെ വഴി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത്, എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറയുന്നത് ചേട്ടൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് മനസ്സിലായില്ല, നമ്മൾ ചേട്ടൻ്റെ വീട് എവിടെയാണ്, ചേട്ടൻ്റെ വീട് എവിടെയാണ്, അങ്ങനെയാണ് പറയുന്നവർ. പിന്നീടാണ് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായത് ഓ മണിച്ചേട്ടനെയാണ് പറഞ്ഞത്. കാരണം അവർക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം, മണിച്ചേട്ടൻ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ആ സ്ഥലങ്ങളൊക്കെ കണ്ട് പാടിയിലേക്ക് പോകാൻ പറ്റൂലെന്നറിയില്ല, നമുക്ക് എന്നാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ. അപ്പോൾ നമ്മൾക്ക് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇനി പോയി നോക്കാം. അതാണ് നമ്മൾ എത്തിയിട്ടോ, മണിയുടെ അടക്കം ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മണിക്കൂടാരം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അധികം ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മളെ മണിച്ചേട്ടനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് അറ്റത്തിരിക്കുന്നതുണ്ടോ. നമുക്ക് ഫ്രണ്ടിൽ കൂടെയൊക്കെ ഒന്ന് പോയി നോക്കി വയ്ക്കാം. യെസ്, നമ്മൾ ഇപ്പോൾ മണിക്കൂടാരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള പേരാണ് മണിക്കൂടാരം, അദ്ദേഹത്തിൻ്റെ വീടിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. ഒരു ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ആരും താമസിക്കാനൊന്നും ആരും ഇല്ല. ഇവിടെ ഇവിടെ എത്തുമ്പോൾ ഒരു പീസ് മൈൻഡാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മണിച്ചേട്ടനൊക്കെ ഒരു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊക്കെ കാണാവുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളൊക്കെ ഒരു 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 ചിന്തയാണ് അല്ലേ. ഇവിടെ എത്തുമ്പോൾ ഒരു ഒരു ഫീലല്ലേ. ആളിങ്ങടൊക്കെ വരാറുണ്ടോ? അതെ, നല്ല ആക്റ്റീവ് ആയിരുന്നുണ്ടല്ലേ ആള്. ഞങ്ങളൊക്കെ ജോലി കിട്ടിയതിന് ശേഷം
പിന്നെ അങ്ങോട്ട് അങ്ങനെ ബന്ധമില്ല. പിന്നെ ചില കൂട്ടുകളിലും നല്ലൊരു കൂട്ടുകാരുണ്ട്, ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നു. ഇപ്പം നമ്മൾ കയറി പോകുന്നത് മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണല്ലോ നമ്മൾ കയറി പോകുന്നത്. അവിടുത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞ ഒന്ന് കാണിച്ചാലോ, ഒന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ. അവിടെ എന്തൊക്കെയോ ഇവിടെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു ഫീല് നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ പക്കായ ഏകാന്തതയാണ്. മണിച്ചേട്ടൻ്റെ പാട്ടുകളിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴയാണ് ചാലക്കുടി പുഴ. ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് മണിച്ചേട്ടൻ്റെ പാടിയിൽ നിന്ന്. ഇതിലും നല്ലൊരു അവസരം മണിച്ചേട്ടന്, ഇതിലും നല്ലൊരു അംഗീകാരം എൻ്റെ ചാനലിലൂടെ എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെല്ലാവരും മാക്സിമം കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പുതിയൊരു അറിവ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പക്ഷെ കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.